ബഹുമാനപ്പെട്ട ഒരു മഹാനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട അംറു ബിൻ ദർ റളിയല്ലാഹു തആല അൻഹു وقعت الآكلة في يد عمرو بن ذر رضي الله تعالى عنه عمرو بن ذر رضي الله تعالى عنه أن مهان كيل أربودا بعد شبوي فقال له الطباء دكتور ما رده تود برنيو لابد أن نقطع يدك അങ്ങയുടെ കൈ മുറിച്ചു മാറ്റാതെ മറ്റു മാർഗമൊന്നുമില്ല ഫഖാല ലഹു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇഖ്താഉഹാ നിങ്ങൾ മുറിച്ചു കളഞ്ഞോ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു വന്ന അനസ്തേഷ്യ ഒന്നുമില്ല ലാബുദ്ദാന ശുദ്ധക ബിർരിഹാൽ അങ്ങയെ ഒന്ന് കെട്ടിയിട്ടാൽ മാത്രമേ മുറിച്ചു മാറ്റാൻ പറ്റുകയുള്ളൂ ഖാല അദ്ദേഹം പറഞ്ഞു ഇല്ല അതിന് ഞാൻ അനുവദിക്കുകയില്ല വലാക്കിൻ ഇദാ ശറഅതു ഫിസ്സലാത്തി ഫഖ്താഉഹാ ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്റെ കൈ നിങ്ങൾ മുറിച്ചോ എങ്ങനെ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ എന്റെ കൈ മുറിച്ചോ അല്ലാതെ നിങ്ങൾ എന്നെ കെട്ടിയിട്ടിട്ടൊന്നും കൈ മുറിക്കാൻ നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല ഇദാ ദഖല ഫിസ്സലാ അദ്ദേഹം നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഫഖുതിഅത് യദുഹു അദ്ദേഹത്തിന്റെ കൈ മുറിക്കപ്പെട്ടു വലം യശൂർ അദ്ദേഹം അറിഞ്ഞില്ല അങ്ങനെയുണ്ട് നമസ്കാരം അതാണ് നമസ്കാരം അള്ളാഹു അങ്ങനെ നമസ്കരിക്കാൻ തൗഫീഖ് നൽകട്ടെ അതാണ് നമസ്കാരം അതാണ് ഖുശു അതാണ് അല്ലാഹു തആല പറഞ്ഞത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ മുഅ്മിനീങ്ങളെ വിജയിച്ചു സത്യവിശ്വാസികൾ വിജയിച്ചു നമസ്കാരക്കാരെ നിങ്ങൾ വിജയിച്ചു ഏത് നമസ്കാരക്കാരാണവർ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ നമസ്കാരത്തിൽ തീർത്തും ഭയഭക്തിയോടെ നമസ്കരിച്ചവരായിരുന്നു അവർ ഖുശൂഓടെ ഖുളുഓടെ നമസ്കരിച്ച ആ നമസ്കാരക്കാർ വിജയം പ്രാപിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ والذين هم على صلواتهم يحافظون നമസ്കാരത്തെ സൂക്ഷിക്കുന്നവർ നമസ്കാരത്തിൽ വേണ്ടവണ്ണം ശ്രദ്ധ ചെലുത്തുന്നവർ അവർ വിജയിച്ചു അവർ വിജയിച്ചു അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ അതാണ് നമസ്കാരം അപ്പൊ നമസ്കരിച്ചാൽ നിങ്ങളെ നിസ്കരിക്കാൻ വരീൻ നിങ്ങളെ തഖ്വ ഉള്ളവരായേക്കാം എന്ന് അല്ലാഹു കൂടെ പറഞ്ഞിട്ടില്ല നിങ്ങൾ നിസ്കരിക്കാൻ പാ തഖ്വ ഉള്ളവരായേക്കാം എന്ന് പറഞ്ഞിട്ടില്ല കാരണം നടക്കത്തില്ല നടക്കോ ജംഗ്ഷനിൽ നിന്ന് ഓടി വന്നിട്ട് കള്ളം പറഞ്ഞിട്ടായിരിക്കും ഓടി വന്ന നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ഓതും എടുത്തിട്ട് നിസ്കരിക്കുന്നത് കള്ളം പറഞ്ഞുന്നവനെ നിസ്കരിക്കുന്നു പലിശ വാങ്ങുന്നവനും നിസ്കരിക്കുന്നു ഹറാമിന്റെ നോട്ടം നോക്കുന്നവനും നിസ്കരിക്കുന്നു ഹറാമിന്റെ സംസാരം നടത്തുന്നവരും നിസ്കരിക്കുന്നു ഇവരെല്ലാം നിസ്കരിക്കുന്നു അപ്പൊ അള്ളാഹു അവിടെ അത് നിങ്ങൾ നിസ്കരിക്കിൻ നിങ്ങൾക്ക് തക്കുവുള്ളൊരാക്കെന്ന് അല്ല അവിടെ പറഞ്ഞില്ല അല്ല പിന്നെ അടുത്തത് പറഞ്ഞെന്താ നിങ്ങൾ ഖുർആൻ ഓതി നിങ്ങൾ തക്കുവുള്ളൊരായേക്കാം അല്ലെങ്കിൽ നിങ്ങൾ തഖ്വയിൽ ഉള്ളവർ ജീവിതം നയിച്ചേക്കാം നിങ്ങൾ ഹജ്ജിന് പോകുവിൻ നിങ്ങൾ തഖ്വ ഉള്ളവരായി മാറിയേക്കാം ഒന്നും അല്ലാഹ് പറഞ്ഞില്ല അല്ലാഹ് പറഞ്ഞത് എന്താ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം കമ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ ഏ സത്യവിശ്വാസികളെ നിങ്ങൾ മതഭക്തരാകണമോ തഖ്വയുള്ളവരാകണമോ മുത്തഖികളായ യഥാർത്ഥ ദാസന്മാരും ദാസിമാരുമായി മാറണമോ നിങ്ങൾ നോമ്പ് പിടിക്കുവിൻ നിങ്ങൾ നോമ്പ് പിടിക്കുവിൻ നോമ്പ് പിടിക്കുന്നതിലൂടെ നിങ്ങൾ തീർത്തും മതഭക്തനായി മാറിയേക്കും നോമ്പ് പിടിക്കുക എന്താ കാരണം എന്താ കാരണം എന്താണ് റമദാൻ ഇത്ര തിരക്ക് പള്ളിയിൽ കഞ്ഞി കുടിക്കാനാണോ ഒന്നുമല്ല കഞ്ഞി ഇല്ലാതെ റമദാൻ നോമ്പ് പിടിച്ചു നോക്ക് ആള് വരുമല്ലോ എന്നറിയാം ഏത് നിസ്കരിക്കാത്തവനും തൊപ്പിയും ജുബ്ബായും ഉടുപ്പും ഒക്കെ ആയിട്ട് നേരത്തെ കഴിവയ്ക്ക് ഷഹബാ മാസത്തിന്റെ അവസാനത്തോടു കൂടി എല്ലാം കഴുകി റെഡിയാക്കി വെക്കും പള്ളിയിൽ വരാൻ വേണ്ടിയിട്ട് ഏ നാളെ നോമ്പ് തുടങ്ങുവാണ് പള്ളിയിൽ പോകണം എല്ലാം കഴുകി റെഡിയാക്കി വയ്ക്കും എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കും എല്ലാവരും റമദാനൊരു പ്രത്യേക മഹത്വം ബഹുമാനം കച്ചവടക്കാരെല്ലാം പള്ളിയിൽ അധ്യാപകരൊക്കെ പള്ളിയിൽ വിദ്യാർത്ഥികളൊക്കെ പള്ളിയിൽ വിദ്യാർത്ഥികൾ പള്ളിയിൽ പള്ളി നിറച്ച് പിള്ളേർ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് പള്ളിയിൽ അല്ലാത്ത ഒരു ഒക്കത്ത് പോലും ഒന്ന് കട്ട് ചെയ്ത് ഓഹ്റോസ്കരിക്കാൻ വന്ന ഓ ക്ലാസ് 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 ഇതല്ലാത്ത സമയത്തെല്ലാം പള്ളിയിൽ പല പല യൂണിഫോം വേഷത്തിൽ കാലുമേ കാലും വെച്ച് ഇങ്ങനെ പള്ളി കിടക്കുന്ന കാണാം ഓരോരോ കുട്ടികൾ റമദാന്റെ മാസമാകുമ്പോൾ എല്ലാം പള്ളിയിൽ
എന്തേ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇത്ര പേര് പള്ളിയിൽ ഇത്ര തിരക്ക് പിടിക്കാൻ കാരണം എന്താ? ചെറുപ്പക്കാരെ ആദ്യം വിളിക്കും. അല്ലെ, നീ രണ്ടു മൂന്ന് മൊബൈലൊക്കെ കൊണ്ട് നടക്കുന്നാന്നല്ലോ. നീ ഇപ്പൊ മൊബൈലൊന്നും വിളിയില്ല, മൊബൈൽ കാണുന്നില്ല. ഒരു ഓ റമദാൻ മാസമായിട്ട് അവളെ എങ്ങാനും വിളിച്ച് നോമ്പ് വസാദാക്കണം ഉസ്താദെ. ഏഹ്, ഞാൻ അതുകൊണ്ട് ഷെഹബാനിന്റെ അവസാനത്തെ രാവിലെ സിം എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇനി മേലെ എന്നെ വിളിച്ചേക്കരുത്, സിം മാറ്റാൻ പോവാണ്, റമദാനാണ്, റമദാൻ കഴിഞ്ഞിട്ടേ ഇനി നമ്മൾ തമ്മിൽ സംസാരമുള്ളൂ. നിസ്കരിക്കുന്നവൻ പറയുവോ ഇങ്ങനെ? ഹജ്ജ് ചെയ്യാൻ പോകുന്നവൻ പറയുവോ? ഖുറാൻ പോകുന്നവൻ പറയുവോ? നോമ്പ് പിടിച്ചവനായതുകൊണ്ടല്ലേ ആ ഒരു ചിന്ത അവനുണ്ടായത്? നോമ്പ് പിടിച്ചവനായതുകൊണ്ടാണല്ലോ ആ ചിന്ത ഉണ്ടായത്. ഇതാണ് തഖ്‌വ എന്ന് പറയുന്നത്. നമ്മൾ സൂക്ഷിച്ച് അവൻ സിമ്മ് മാറ്റാൻ തയ്യാറാകുന്നില്ലേ? ഇല്ലെങ്കിൽ അവൻ പറയൂലേ, ഏ ഇനി വിളിക്കല്ലേ, എന്നെ വിളിക്കല്ലേ, റമദാൻ റമദാൻ, നോമ്പ് നോമ്പ്. ഇനി വല്ലതും വിളിക്കാന്നെങ്കിൽ നമുക്ക് തറാവീഹ് കഴിഞ്ഞിട്ട് വിളിക്കാൻ, പ്രശ്നമൊന്നുമില്ല. പകൽ സമയത്ത് നമ്മുടെ നോമ്പ് നിങ്ങൾ ഫസാദാക്കാൻ നിൽക്കല്ലേ. കൂടുതലും ഉദ്യോഗസ്ഥർ ജോലിക്ക് ലീവ് എടുക്കുന്നത് റമദാനിന്റെ മാസത്തിലാണ്. എന്താ സാറേ, നിങ്ങൾക്ക് മാസത്തിൽ ഒരു വർഷത്തിൽ ഇത്ര ലീവുണ്ട്? ഉസ്താദ, ഞാൻ ആവശ്യത്തിനൊന്നും എടുക്കൂല, കാരണം റമദാനിന്റെ മാസത്തിൽ എനിക്ക് ഓഫീസിൽ കിടന്ന് അവന് അതിന് കൂട്ടി നിൽക്കാനും ഇതിന് കൂട്ടി നിൽക്കാനും കൈക്കൂലി വാങ്ങാനും കൊടിപ്പിക്കാനും എഴുതാനും ഓരോ പെണ്ണുങ്ങൾ സാരിയൊക്കെ കൊടുത്തോണ്ട് വന്ന് കണ്ട് നമ്മുടെ നോമ്പ് ഫസാദായി പോകും. അതിനേക്കാളും നല്ലത് നമുക്ക് റമദാനിലിരുന്ന് ഉപ്പ് ദിവസം നോമ്പിടെ ലീവ് എടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പള്ളിയായിട്ട് കഴിഞ്ഞുകൂടാ. നിസ്കാരമുള്ള ഉദ്യോഗസ്ഥനായിരിക്കും. എന്തേ ആ സമയത്ത് ഇത് പറയാത്തത്? ആ സമയത്ത് എന്തേ പറയാത്തത്? റമദാൻ മാസത്തിൽ പറയും, അത് നമുക്ക് അങ്ങോട്ട് നോക്കാൻ പയ്യ, ഇങ്ങോട്ട് നോക്കാൻ പയ്യ. അതല്ലാത്ത സമയത്താണെങ്കിൽ ഫുലൂസ് കൊണ്ടുപോകുമ്പോ വിരിപ്പ് ഇങ്ങനെ റമദാൻ മാസത്തിൽ വാങ്ങിക്കാൻ പറ്റൂല, കൊടുക്കാൻ പറ്റൂല, എഴുതാൻ പറ്റൂല, കൂട്ടി നിൽക്കാൻ പറ്റൂല. അപ്പോൾ പറയും അതാണ് തഖ്വ. അപ്പോൾ റമദാനാണ്, നോമ്പാണ്, നോമ്പാണ്, അതാണ് തഖ്വ. സൂക്ഷ്മത. കച്ചവടക്കാരൻ റമദാൻ മാസത്തിൽ കച്ചവടം ചെയ്യുമ്പോൾ ഒരു റേറ്റ്, റമദാൻ അല്ലാത്ത മാസത്തിൽ കച്ചവടം ചെയ്യുമ്പോൾ ഒരു റേറ്റ്. അതെന്താ? അല്ലെ, ഇതിനിപ്പം നീ എന്താ വില? ഇതിപ്പം 15 രൂപ കിലോ വെണ്ടയ്ക്ക്. ആ 15 രൂപ ഉണ്ട്, അതാണ് റമദാൻ മാസം. ഞാൻ കള്ളം പറയത്തില്ല. റമദാൻ അല്ലാത്ത മാസമായിരുന്നു, ഞാൻ കള്ളം പറഞ്ഞേ. അതന്നെ പറയൂ, റമദാൻ മാസമാണ്, ഞാൻ കള്ളം പറയും. റമദാൻ മാസമാണ് കറക്റ്റ്, ശരിയാണ്, കള്ളം പറയത്തില്ല. എന്താണ് അവിടെ സൂക്ഷ്മത? തഖ്വ. അതാണ് തഖ്വ എന്ന് പറയുന്നത്. നമസ്കാരം ഉള്ളവനെ കൊണ്ടത് കഴിയില്ല. നോമ്പുകാരൻ അവൻ സമയത്ത് അവൻ പറയാണ് തഖ്വ സൂക്ഷിക്കണം, സൂക്ഷിക്കണം. റോഡിലൂടെ പെണ്ണ് പോകുന്നു, പോകുന്നു. ആർക്കും ആഗ്രഹമില്ലാത്തത്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ പോകുമ്പോ റമദാൻ മാസം, ഡേ ഡേ ഡേ, നോക്കല്ലേ, നോമ്പ് നോമ്പ് നോമ്പ്. ആ ആ ശരിയാണ്, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. തലയെല്ലാം മൂടിയെല്ലാം. ഓ എന്തോ അത് ജീവിതത്തിൽ ഭൂകമ്പം ഉണ്ടായാൽ പോലും തലേ തുണിയിടാത്ത പെണ്ണ് റമദാൻ മാസം ആകുമ്പോഴത്തേക്ക് എവിടുന്നെങ്കിലും ഒരു കൂറ ഓയിൽ മേടിച്ചുകൊണ്ട് വന്ന് എല്ലാം കഴുകി തൂത്ത് പടച്ചവനെ അത് ഇട്ടുകൊണ്ട് ഇങ്ങനെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ, പടച്ചവൻ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ മുകളിലോട്ട് നോക്കണത് നോമ്പ് തുറക്കുന്ന സമയത്താണ്. ഭയങ്കര അദബ്. ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത അദബ്. എന്തുകൊണ്ട് റമദാൻ മാസത്തിലെ നോമ്പ്? എല്ലാം പൂട്ടി അങ്ങ് വെക്കും, ടി വി എല്ലാം. എപ്പോഴാ തുറക്കുക? സഹറിന്റെ സമയത്ത്. ഹലോ, അസ്സലാമു അലൈക്കും. സഹർ നോമ്പ് നല്ല സുന്ദരമായ സമയത്ത്, ബർക്കത്തായ മുബാറക്കായ സമയത്ത്, അത്താഴം കഴിക്കുന്ന സമയത്ത്, നിങ്ങൾ തഹജ്ജുദ് എഴുന്നേറ്റ് രണ്ടരക്കാത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ദുആ കണ്ട സമയത്ത് ടി വി കൊണ്ടുപോയി നമ്മൾ ഡൈനിങ് ഹാളിൽ കൊണ്ടുവച്ചിരിക്കും. കാരണം എന്താ? അങ്ങോട്ട് നോക്കി തിന്നോണ്ടിരിക്കും, അവരിങ്ങോട്ട് ചോദിക്കുന്നതിന് മറുപടി നൽകി തിന്നോണ്ടിരിക്കും. സഹർ തിന്നുക, ഇടയത്താഴം തിന്നുക. ഇവന്റെ നോമ്പ് എങ്ങനെ കബൂലാകും? ടി വി എല്ലാം സീരിയലെല്ലാം മാറ്റി വെക്കും. ഒരു മാസം വേണമെങ്കിൽ വിളിച്ചു പറയും, ഒരു മാസത്തേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ അതൊന്നും ഇപ്പൊ സംപ്രേഷണം ചെയ്യല്ല, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. സിനിമ പിടിച്ചു വെക്കുമല്ലോ, സിനിമ കഴിഞ്ഞ റമദാനിൽ, കഴിഞ്ഞ അങ്ങേ റമദാനിൽ ഹിറ്റ് സിനിമ. റമദാൻ മാസത്തിൽ ഓണവാ, ഓണം. ഈ വർഷം എന്താ ഓണം വരുന്നു, നിങ്ങൾ നോക്കിക്കൊള്ളിൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മുസ്ലിം സമുദായത്തെ പരിഗണിച്ചുകൊണ്ട് റിലീസ് ചെയ്യുകയില്ല, റിലീസ് ചെയ്യുകയില്ല. കാരണം എന്താ? കാക്കാമാര് കാണുകയില്ല, നമുക്ക് നഷ്ടമായി പോകും. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് റിലീസാക്കിയാൽ ആ 30 ദിവസത്തെ ബർക്കത്തോടുകൂടി അവർ വന്ന് കാണുമ്പോ അതിനൊരു പ്രത്യേക ദരജ കൂടുതലാണ്. നിങ്ങൾ നോക്കിക്കോ, കഴിഞ്ഞ റമദാനിൽ ഓണം വന്നിട്ടുള്ള. അപ്പൊ നോക്ക്, ഭൂരിപക്ഷം ആരാണ്, ആരെ പരിഗണിച്ചുകൊണ്ടാണ് സിനിമ പോലും ഇവിടെ പ്രദർശിപ്പിക്കുന്നത്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, റമദാൻ മാസമാകട്ടെ, ബിവറേജസ് കോർപ്പറേഷനിലെ കണക്കുകൾ നിങ്ങൾ പോയി പരിശോധിച്ചു നോക്കുവിൻ. ബിവറേജസ് കോർപ്പറേഷനിലെ മാനേജർമാര് പറയുന്നത് റമദാൻ കഴിഞ്ഞാലേ ഞങ്ങൾക്ക് വല്ലതും കിട്ടുള്ളൂ, ഇപ്പം വെറും നക്കാപ്പിച്ച മാത്രമേ കിട്ടുന്നുള്ളൂ. 27-ാം രാവ് കഴിയണം, ഞങ്ങളുടെ ബിസിനസ്സിൽ കുറച്ച് ശതമാനം കൂടണമെങ്കിൽ. ആരാ അപ്പോ അതിന്റെ പിന്നില്? ആരാപ്പ ഇതിന്റെ പിന്നില്?
ഞാൻ പറയുന്നതല്ല, ഞാൻ ഒരുപാട് കണക്കുകൾ തിരക്കി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓരോ സഹോദരങ്ങളും വന്ന് പറയും, ഓരോ സഹോദരങ്ങളും വന്ന് പറയും, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളം കുടിച്ചു തീർത്തത് 5000 കോടി രൂപയുടെയാ. 5000 കോടി രൂപ ഒന്നുമില്ല. 5000 രൂപ കണ്ട് കാണാനുള്ള തൗഫീഖ് ഉണ്ടോ നമുക്ക്? പിന്നെ 5000 കോടി ഇത് എവിടെ കൊണ്ട് അടച്ചു വെക്കും? എല്ലാം കൂടെ ഇത് മൊത്തം കുടിച്ചു തീർത്തൊക്കെയാണ്. റമദാൻ മാസമാകുമ്പോ അവൻ അങ്ങോട്ട് മാറ്റി വെക്കും. എന്തുകൊണ്ട്? തഖ്‌വ. ഒരു ചെറുപ്പക്കാരൻ ജോലി ചെയ്യാൻ പുറത്തേക്ക് പോയി. അവനും അവന്റെ ഭാര്യയും മാത്രമാണ് അവൻ വീട്ടിൽ താമസിക്കുന്നത്. ജോലി ചെയ്ത് ക്ഷീണിച്ച് അവശനായി. ഉച്ച സമയം കഴിഞ്ഞ് 2 മണിയായി. ദാഹിച്ച് വിശന്ന് റമദാനിന്റെ നോമ്പും പിടിച്ച് ക്ഷീണിച്ച് വരികയാണ്. അവന്റെ വീട്ടിന്റെ അകത്തളത്തിൽ ഫ്രിഡ്ജിനകത്ത് ശീതള പാനീയമുണ്ട്. അവന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. ഇവനാ ഫ്രിഡ്ജ് തുറന്ന് വെള്ളമെടുത്ത് കുടിച്ചാൽ അവന്റെ ഭാര്യ പുറത്തു പറയുകയില്ല, മറ്റാരും കാണുകയുമില്ല. പക്ഷേ നോമ്പുകാരനായ ക്ഷീണിച്ചു പോയ ഒരു ചെറുപ്പക്കാരൻ അവൻ വീട്ടിലേക്ക് കയറി വന്നാൽ അവൻ ഫ്രിഡ്ജിലെ തണുത്ത വെള്ളം കുടിക്കാൻ അവൻ തയ്യാറാവുകയില്ല. തയ്യാറാകുമോ? എത്ര ക്ഷീണിച്ച് നമ്മൾ വന്നോട്ടെ, എത്ര ക്ഷീണിച്ച് വന്നോട്ടെ, 2-3 ഷാർജ ജ്യൂസ് ഒറ്റ ശ്വാസത്തിന് കുടിക്കുന്നവരായിക്കൊള്ളട്ടെ, നോമ്പും പിടിച്ചിട്ട് കച്ചവടം കഴിഞ്ഞിട്ട് ക്ഷീണിച്ചു വരുമ്പോ നമ്മൾ വന്നിട്ട് വെള്ളം കുടിക്കാൻ നിൽക്കും. ആരുമില്ല വീട്ടില്, ഇനി ഭാര്യ ഇല്ലാന്ന് വെച്ചോ, ആരുമില്ല എങ്കിലും നമ്മൾ തണുത്ത വെള്ളം കുടിക്കാനോ ഒരു ജ്യൂസ് കുടിക്കാനോ തയ്യാറാവുകയില്ല. ഇതാണ് തഖ്‌വ. ഒളിഞ്ഞും തെളിഞ്ഞും അള്ളാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഭയപ്പെടാൻ ഒരേ ഒരു മാധ്യമം മാത്രമേ ഉള്ളൂ, അത് പരിശുദ്ധമായ നോമ്പ് മാത്രമാണത്. രഹസ്യമായ ഇബാദത്ത്. ഇവൻ വീട്ടിനകത്ത് ഇരുന്നാലും പിന്നെന്താ ചെയ്യുക? ഒരു പക്ഷേ വന്നാല് ഓടി വന്ന് കുറച്ച് വെള്ളം കോരി ഒഴിച്ച് ഒരു തുണിയൊക്കെ ഇട്ട് ഫാനൊക്കെ ഇട്ട് ഇച്ചിരി സമാധാനത്തിന് വേണ്ടി അക്ഷീണത്തിന് പരിഹാരം കാണും. അതല്ലാതെ വെള്ളം കുടിക്കൂല. രോഗിയായ പോലും ആശുപത്രിയിൽ പോയി മരിക്കാൻ പോയാലും ഒരു വെള്ളം തരട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട എന്ന് പറയാം. മരിക്കാൻ പോകാന്നേക്ക നമുക്കത് ഒഴിവാക്കാം സുഹൃത്തുക്കളെ, അതൊന്നും സമ്മതിക്കൂല. ഓ വേണ്ട, അല്ലോ തുപ്പല് വിഴുങ്ങൂലല്ലോ വല പിടിക്കാൻ. ഈ നോമ്പ് പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉള്ള തുപ്പല് മുഴുവൻ ശേഖരിച്ച് അങ്ങോട്ട് വെക്കും. പടച്ചവനെ ബസ്സിനകത്ത് കയറാൻ തുടങ്ങിയടം മുതൽ തുപ്പല് ശേഖരിച്ച് വെക്കും. കൊട്ടാരക്കര ടൗണിൽ ചെല്ലുമ്പോൾ ബ്ലുക്കോന്നും പറഞ്ഞ ഒരൊറ്റ തുപ്പ് 1 ലിറ്റർ കാണും. എല്ലാം കൂടെ പരിശീലനത്തിൽ നിൽക്കുന്ന ട്രാഫിക്കുകാരൻ്റെ അവൻ്റെ ഷൂസില് അവൻ്റെ പാൻറ്റില് അടുത്ത നാട്ടിൽ കൂടെ പോകുന്ന എല്ലാം കൂടെ 1 ലിറ്റർ തുപ്പല്. റമദാൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ തുപ്പലിന്റെ മാസമാണ്. പള്ളി ചെരുപ്പ്, നല്ലൊരു ചെരുപ്പ് കൊണ്ടിട്ട് പള്ളി കയറി തിരിച്ചു വന്നപ്പോ എന്താ മാർബിളിൽ തെന്നുന്നത് പോലെ ചെരുപ്പിട്ടപ്പോ. എന്താ സുഹൃത്തുക്കളെ ഇത് ഇങ്ങനെ എന്തിനാ തുപ്പണത്? ഈ തുപ്പല് വിഴുങ്ങിയ നോമ്പ് മുറിഞ്ഞു പോവോ? നഖം വെട്ടിയ നോമ്പ് മുറിഞ്ഞു പോവോ? മുടി വെട്ടിയത് ഓ മുടി വെട്ടല്ലേ നോമ്പ് മുറിഞ്ഞു. അപ്പൊ നമ്മൾ ഈ കത്രിക വെച്ച് മുറിക്കുന്ന ഒരു സാധനമായി നോമ്പെന്ന് തോന്നുന്നു. മുറിയുന്ന സാധനം നോമ്പ് മുറിക്കാൻ മുടി വെട്ടല്ലേ നോമ്പ് മുറിയും, നഖം മുറിക്കല്ലേ നോമ്പ് മുറിയും. ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ, അതൊന്നുമില്ല. അള്ളാഹു തആല നമ്മുടെ ശരീരം നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന നീരാണ് ഉമിഴ്നീര്. അത് നമുക്ക് കുടിക്കാം, അതിറക്കുന്നുണ്ട് കുഴപ്പമില്ല. ഇനി വലിയ കഫം അതൊക്കെ ഇങ്ങോട്ട് കാർക്കിച്ച് തുപ്പി ശേഖരിച്ച് വെച്ചിട്ട് അത് വിഴുങ്ങലാണ് പ്രശ്നം, അത് ഒഴിവാക്ക്. അതല്ലാതെ ഉമിഴ്നീര് നമുക്ക് അള്ളാഹു തആല നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി തരുന്നത്, അതെല്ലാം കൂടെ ശേഖരിച്ച് വെച്ച് നിങ്ങൾ തുപ്പി സ്ഥലം മലീമസമാക്കല്ലേ, ആ നോമ്പിന്റെ ഭവ്യതയെ നഷ്ടപ്പെടുത്തല്ലേ, നാട്ടുകാരെ കൊണ്ട് പറയിക്കല്ലേ. സ്കൂളിലൊക്കെ പിള്ളേർ പഠിക്കാൻ പോയ കുട്ടികൾ അറിയില്ല, പറഞ്ഞു വിടും വീട്ടിൽ നിന്ന്, മോനെ തുപ്പല് വിഴുങ്ങല്ലേ ഡോക്കളെ തുപ്പല് വിഴുങ്ങല്ലേ എന്ന് പറഞ്ഞ വിടും ഇവിടുന്ന്. അവൻ ഇതെല്ലാം കൂടെ പിടിച്ചു വെച്ച് സാറിന്റെ മോന്തയ്ക്കോട്ടായിരിക്കും അവസാനം തപ്പി വിടുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ മക്കളെ, നിങ്ങൾ അങ്ങനെ ചെയ്യണം. നിങ്ങൾ വിഴുങ്ങിക്കോ തുപ്പല്, പക്ഷെ എല്ലാം കൂടെ ശേഖരിച്ച് വെച്ചിട്ട് ഒന്ന് വിഴുങ്ങാലോ എന്ന് ഓർത്തൊക്കെ അങ്ങനെയൊക്കെയാണ് അതിന് നോമ്പിന് പ്രശ്നമായി മാറുന്നത്. നമ്മൾ റമദാനെ കാത്തു സൂക്ഷിക്കണം, മറ്റുള്ളവർക്ക് ഒരു വേദന ഉണ്ടാക്കുന്ന അവസ്ഥയാക്കി കളയരുത്. അമുസ്ലിം സഹോദരങ്ങൾ പോലും നോമ്പ് പിടിക്കുന്നവരുണ്ട്. അമുസ്ലിം സഹോദരങ്ങൾ സിനിമാ നടന്മാർ നോമ്പ് പിടിക്കുന്നവരുടെ പേര് എനിക്കറിയാം, പിന്നെ മുബാറക്ക മജ്‌ലിസ് അവരുടെ പേര് പറയാൻ എനിക്ക് താല്പര്യമില്ല. കൊല്ലവുമായി ബന്ധമുള്ള സിനിമാ നടന്മാർ നോമ്പ് പിടിക്കുന്നവരുണ്ട്. കൊല്ലത്തൊരു സഹോദരന്റെ വീട്ടിൽ വന്ന് നോമ്പ് മുറിക്കുന്നു. എത്രയോ ഡോക്ടർമാർ, ഹിന്ദു സഹോദരിമാർ പരിപൂർണമായ റമദാനിന്റെ 30 നോമ്പ്. ഈ അടുത്ത സമയത്ത് കായംകുളത്തുള്ള ഒരു ഡോക്ടറിനെ ഞാൻ കണ്ടു.
അദ്ദേഹം റമദാനിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നോമ്പ് പിടിച്ചു കൊണ്ടുപോകും, ഞാനല്ലാതെ ബാക്കി ആരും നോമ്പ് പിടിക്കൂല വീട്ടിൽ, എങ്കിൽ ഞാൻ ഒരുപക്ഷെ ഉറങ്ങിപ്പോയാൽ 3 മണിയാവുമ്പോ എന്റെ ഭാര്യ എന്നെ വിളിച്ചുണർത്തും, എനിക്ക് ആഹാരം തരും, ഞാൻ അത് കഴിച്ചിട്ട് കിടക്കും. ഞാൻ പട്ടിണിയായിട്ട് പോയി കായംകുളത്ത് പോയി ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ട്രെയിനിൽ വെച്ചായിരിക്കും നോമ്പിന്റെ തുറക്കുന്ന സമയം, പക്ഷെ ഞാൻ ഒന്നും കഴിക്കില്ല, ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് 9 മണി ആ സമയത്ത് ഞാൻ കഴിക്കുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ നോമ്പ് മുറിക്കും, ഒരു കാരിക്ക മേടിച്ച് വെച്ചോളി, ആ സമയത്ത് നിങ്ങൾ നോമ്പ് തുറക്ക്, എന്നിട്ട് പിന്നീട് നിങ്ങൾ വീട്ടിൽ വന്ന് കഴിച്ചോളി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അമുസ്ലിം സഹോദരങ്ങൾ പോലും ആദരിക്കുന്നു. തൊപ്പിയിട്ടുകൊണ്ട് അമുസ്ലിം സഹോദരന്റെ കടയിൽ പോയി ഒരു നാരങ്ങ വെള്ളം ചോദിക്കാമോ ആർക്കെങ്കിലും? നമുക്ക് ലജ്ജ കാണുകയില്ല. ഗോപാലൻ ചോദിക്കും, അല്ല കാക്ക നിങ്ങൾക്ക് നോമ്പില്ലേ? അല്ല എനിക്ക് സുഖമില്ല. സുഖമില്ലാത്ത കാര്യം പിന്നെ, സുഖമില്ലാത്ത ആള് രഹസ്യമായി ആഹാരം കഴിക്കും. സുഖമില്ലാത്ത ആള് നോമ്പ് പിടിക്കാൻ കഴിയില്ല. അവൻ നോമ്പുകാരനെ പോലെ കഴിഞ്ഞുകൂട്, നോമ്പുകാരനെ പോലെ കഴിഞ്ഞുകൂട്. നീ രോഗിയാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ ആ മാസത്തെ ബഹുമാനിക്ക്, ആ ദിവസത്തെ ആദരിക്ക്, നീ രഹസ്യമായി വീട്ടിൽ നിന്ന് ആഹാരം കഴിക്ക്, അതാണ് വേണ്ടത്. ഇനി ഒരു രോഗിയായ സഹോദരൻ ആഹാരം കഴിക്കുന്നത് കണ്ടാൽ നമ്മൾ കണ്ട മാതിരി നടിക്കരുത്, തിരിഞ്ഞു കളഞ്ഞേക്കണം, അറിയാത്ത മട്ടിൽ ഇരുന്നേക്കണം. കാരണം രോഗിയായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വസ്ഥത കാണും. നമ്മൾ അദ്ദേഹത്തെ കണ്ട് പരിഹസിക്കാനോ കളിയാക്കാനോ നിൽക്കണ്ട, നമ്മൾ അറിയാത്ത മട്ടിൽ കഴിഞ്ഞുകൂടണം സുഹൃത്തുക്കളെ, അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ചോദ്യം ചെയ്യാൻ പോണ്ട, പിന്നെ പരസ്പരം ചോദിക്കാം, ഞാൻ നോമ്പാണോ, 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 അതെന്തിനു ചോദിക്കാൻ പോണത്? രഹസ്യമായ ഒരു ഇബാദത്താണ് നോമ്പ്. രഹസ്യമായ ഇബാദത്ത് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നോമ്പിനെ അല്ലാഹു ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതും. കാരണം രഹസ്യമായ ഇബാദത്താണ് റമദാനിന്റെ നോമ്പ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ടി തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതല്ലാതെ കണ്ട അനാവശ്യമായ കാര്യങ്ങളും നാട്ടുകാർ പറയുന്നതൊന്നും കേട്ടിട്ട് നിങ്ങൾ നോമ്പിനെ ഇട്ടടങ്ങാറാക്കാൻ നിൽക്കല്ലേ, തഖ്‌വ എന്ന് പറയുന്ന അതാണ്.